നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും മലയാളത്തിലെ കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു സ്പെഷ്യൽ അതിഥിയായിട്ടാണ് നമ്മളിന്ന് മാറാൻ പോകുന്നത്. നമ്മൾ ക്യാരക്ടർ സ്വിച്ച് ചെയ്ത് ഒരു പുതിയ ആളാവാൻ വേണ്ടി പോകണം. നിങ്ങളെ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, ഞാൻ ഒളിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്പൈഡർമാനായിട്ട് മാറിയിട്ടുണ്ട്. കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിപ്പോൾ കുറേ കൂട്ടുകാർ കമൻറ്റ് ചെയ്യുന്നുണ്ട്, ബ്രോ തോറിൻ്റെ വീഡിയോ ചെയ്ത് സ്പൈഡർമാൻ്റെ വീഡിയോ ചെയ്യുന്നത്. തോറിൻ്റെയൊക്കെ ചെയ്യാൻ നോക്കി, പക്ഷേ ഒന്നും വർക്കിംഗ് ആയിട്ട് വന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്പൈഡർമാൻ്റെയാണ്. ഓക്കെ, നമ്മൾ ക്യാരക്ടർ GTA 5 സ്പൈഡർമാനായിട്ട് ക്യാരക്ടർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്താ കൈയൊക്കെ കണ്ട, ആളെ കാണിക്കാം. അതിനു മുമ്പേ ഒരു ട്രെയിൻ വരുന്നുണ്ട്, അതൊന്ന് അടിച്ചിടാൻ പറ്റുമോ നോക്കട്ടെ. ട്രെയിൻ അടിച്ചിടാൻ നിൽക്കണില്ല, വെറുതെ അത് പൊട്ടിത്തെറിക്കണ മാത്രമേ ഉള്ളൂ. ഓട്ടോമാറ്റിക് ട്രെയിനാണ് നമ്മൾ കൊണ്ടുവന്നിട്ടേക്കണമെന്നല്ല, അതുകൊണ്ട് തന്നെ ട്രെയിൻ ദാ നിൽക്കണില്ല. അമ്മച്ചി താഴേക്ക് ആളൊന്ന് റിവീൽ ചെയ്യാനായിട്ട് എന്തെങ്കിലും എന്തേ കണ്ടോട്ടോ നമ്മുടെ സ്പൈഡർമാനെ. ഗൈസ് ദേ ഗൈസ്, ഇതാണ് നമ്മുടെ സ്പൈഡർമാൻ. എന്താ ഔട്ട്ഫിറ്റ് പൊളിയിട്ടോ, ക്യാരക്ടർ ആ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറേ സ്പൈഡർമാൻ്റെ ഉണ്ട്, ഒരു രണ്ടെണ്ണം ഉണ്ട്. പക്ഷെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സ് സ്പൈഡർമാൻ്റെ വന്നത് ഇതാണ്. കാണാൻ ലുക്കും ഒരു ഇതുള്ളൂ. ഇതേ അമ്മേ താഴേക്ക്. പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമുക്ക് സ്പൈഡർമാൻ നമ്മൾ എമോഡി ചെയ്തെങ്കിലും അതിൻ്റെ സ്പെഷ്യൽ എബിലിറ്റി ചെയ്യാനായിട്ട് പറ്റണില്ല ഗൈസ്. അതിന് അവർ നല്ല പൈസ ചോദിക്കുന്നുണ്ട്, $40 അടുത്താണ് അവർ ആ സ്പെഷ്യൽ എബിലിറ്റി നമുക്ക് അൺലോക്ക് ചെയ്യണമെങ്കിൽ ചോദിക്കണം. അപ്പോൾ എന്തായാലും അത് നമുക്കളെയും കൊണ്ട് പറ്റുന്ന ഇതല്ല. അപ്പോൾ സ്പെഷ്യൽ എബിലിറ്റി ഒന്നും ഇല്ലാത്ത സ്പൈഡർമാനാണ്, സാധാ മനുഷ്യൻ, ക്യാരക്ടർ മാറി സ്പൈഡർമാനായി എന്ന് മാത്രമേ ഉള്ളൂ. ഇതേ മാനൊക്കെ നിൽക്കണണ്ട, സ്പൈഡർമാൻ വന്നുണ്ടാകുന്നുള്ളൂ. ഒരു മാന പോലെ അനങ്ങളില്ല, അവിടെ തന്നെ നിന്ന് കൊടുക്കാണ്. മനുസേ സ്പൈഡർമാൻ ദീ പാവങ്ങൾ വിശം നട്ടാന്ന് തോന്നുന്നു. മഴയത്തുനിന്ന് പുല്ല് മേഞ്ഞുകൊണ്ടിരിക്കണം, ശേ ആ പുല്ല് മേഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്താന്ന് നോക്കിയത്, കൊമ്പുള്ള മാൻ സ്പൈഡർമാനാണ് മനുസേ. ആരോട് പറയാൻ, പുള്ളി ഒരു മൈൻഡില്ലാണ്ടിരുന്ന് തിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു ഓഫ് റോഡ് ഏരിയയിലാണ് എത്തിയിരിക്കുന്നത്. ആ ഒരു ഡാമിൻ്റെ താഴെയാണ് തോന്നുന്നത്, അതെ ഡാമിൻ്റെ താഴെയാണ്. ഡാമല്ലല്ലോ അത്, ഇതെന്തോ ഒരു പാലൊക്കെ ഉണ്ട്, ഡാം ഏതാണ്ടാന്ന് തോന്നണു. കറക്റ്റ് ആയിട്ട് എനിക്കറിയില്ല. നമുക്കിനിയിപ്പോൾ ഇവിടുന്ന് പോകണമെന്നുണ്ടെങ്കിൽ വണ്ടിയൊന്നും ഇവിടെ കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു ഹെലികോപ്റ്റർ എടുത്തുകൊണ്ടോ. ഹെലികോപ്റ്റർ എടുക്കണ്ട, വേറൊരു സൈസ് വണ്ടി ഉണ്ടല്ലോ, ആ പേര് എനിക്ക് ഓർക്കുള്ള ആ വണ്ടി പറഞ്ഞാൽ നമുക്ക് എടുത്തുകൊണ്ട് നേരെ എന്തായാലും പോകാം. ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഓക്കെ വണ്ടി എടുക്കട്ടെ, വെഹിക്കിൾ സ്പൂൺ ചെയ്യട്ടെ. ഇത് നല്ല ഹെലികോപ്റ്റർ എവിടെ, നമ്മുടെ വണ്ടിയാണ് ആ ഇത്. ഇതല്ല, നമുക്കൊരു വണ്ടിയുണ്ട്, ആ വണ്ടി ആ അത് തന്നെ. ടാ ഈ വണ്ടി ഈ സാധനം എടുത്തുകൊണ്ട് നമുക്ക് നേരെ പോകാം ഗൈസ്. ഇത് സംഭവം മനസ്സിലായില്ലേ, നമ്മുടെ എന്താണ് ഇതിൻ്റെ പേരെനിക്ക് അറിയാൻ പാടില്ല, അതുകൊണ്ട് തന്നെ ഏട്ടാ. ഇതേ ആ സംഭവം എടുത്തുകൊണ്ട് പറക്കണ സംഭവമാണ്. എന്തായാലും റാപ്റ്ററാണോ, അല്ലല്ലോ അങ്ങനെയാന്ന് വേണം, എനിക്കറിയില്ല പേര്. മേരി 26 സെക്യൂരിറ്റിയാണ്, എന്ത് സംഭവങ്ങളായിട്ടെ. നമ്മൾ എതിർത്തുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നേരെ നമുക്ക് സിറ്റിയിലേക്ക് പോകാം. സിറ്റിയിൽ സ്പൈഡർമാൻ ഇറങ്ങി എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ നോക്കാം. പവറും കൂടി ഉണ്ടായിരുന്നെങ്കിൽ പൊളിയായിനെ, പൊളിക്കാച്ചി ആയിനെ. പക്ഷെ പവറില്ലാത്ത സ്ഥിതിക്ക് ഒരു എന്താണ് ആ ഒരു അഭിവ്യക്തതയാണ്, ഒരു മെനയില്ലാത്ത സംഭവമാണ്. നമ്മളിപ്പോൾ ഇത്രയും ദൂരം എപ്പറ കേട്ടോ, ഓഫ് സീനാണ്. നമുക്ക് എന്നാൽ അവിടേക്ക് പോവാം, എവിടെയത്, നമുക്ക് സിറ്റിയുടെ അവിടേക്ക് പോവാം. കുറച്ച് ആൾക്കാരൊക്കെ ആൾത്തിരക്കുള്ള സ്ഥലത്തേക്ക്, ഇവിടെ വെറുതെ നിന്നിട്ട് നമുക്ക് കാര്യമില്ല. അതുകൊണ്ട് തന്നെ ആൾത്തിരക്കുള്ള സ്ഥലത്തേക്ക് ഇങ്ങോട്ട് പോവാം, അവിടെ ആകുമ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. ഈ വണ്ടി ഓടിക്കാൻ സിമ്പിളാട്ടോ, നമുക്ക് പ്ലെയിൻ ഓടിക്കുന്നതിലും ഹെലികോപ്റ്റർ ഓടിക്കുന്നതിലും ഏറ്റവും സിമ്പിൾ ഈ വണ്ടി ഓടിക്കാനാണ്. കാരണം നമുക്ക് സിമ്പിളായിട്ട് തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. വട്ടം കറങ്ങാനും ലെഫ്റ്റ് റൈറ്റ് ഒക്കെ തിരിക്കാനും സിമ്പിളാണ്. പിന്നെ ആകെപ്പാടെ ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ വട്ടം കറങ്ങാൻ വേണ്ടി, ഇപ്പോൾ തലകുത്തിയൊക്കെ മറയണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി സീനാണ്. അത് നല്ല കൺട്രോൾ ഇല്ലാന്നുണ്ടെങ്കിൽ പണി പോകണം. പിന്നെ സ്ട്രെയിറ്റ് പോകാനും പക്കയാണ്, ഇതേ കണ്ടില്ലേ സിനിമാറ്റിക് സ്റ്റൈലിലൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. സ്ട്രെയിറ്റ് വട്ടം കറങ്ങലൊക്കെ ഇച്ചിരി സീനാണ്. ഈ സ്പൈഡർമാൻ ഓടിക്കണമാണെന്ന് തന്നെ നല്ല രസം കേട്ടോ, ആ ഒരു ഇത് വണ്ടി പറക്കണ വണ്ടി നേരെ പറന്നിപ്പോൾ കയറി ടാൻ ആ സിറ്റി എത്താറായി, പെട്ടെന്ന് തന്നെ എത്തണ്ട്. ഇതിന് നല്ല സ്പീഡുള്ളതുകൊണ്ട് തന്നെ ഹെലികോപ്റ്ററൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഇച്ചിരി ടൈം എടുത്തെടുത്താണ് നിൽക്കുക. ഇതിപ്പോൾ ടൈമൊന്നും എടുക്കില്ല, അതെ പെട്ടെന്ന് തന്നെ. ഓഹ് ഡാർക്ക് ക്ലൈമറ്റാലോ, മഴയാന്ന് തോന്നുന്നു സിറ്റിയിൽ. നമ്മൾ എന്ന് വന്നാലും മഴയാണ്, എന്തൊക്കെ ചെയ്താലും മഴയാണ്. എന്താണ് എന്തോ ഇത്,
ഇതിപ്പോ എങ്ങടെ പോവാ? ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ഇറക്കി നോക്കട്ടെ ചേട്ടാ, നല്ലൊരു സ്ഥലം നോക്കി നമുക്ക് ഇറക്കാം. അയ്യോ, ഇപ്പൊ താഴെ പോയേനെ. നീ ആ ഇവിടെ ഈ റോഡിലൊന്ന് ഇറക്കി നോക്കട്ടെ. അയ്യോ, ഇതെന്തത്? കൺട്രോളിങ് ഇറക്കണ ലാൻഡിങ് നമ്മൾ ചെയ്യാൻ ശരിക്കും അങ്ങോട്ട് പഠിച്ചിട്ടില്ല. ശരിക്കും അല്ല, നമുക്ക് ലാൻഡ് ചെയ്യാൻ അറിയില്ല, അതാണ് ഈ കിടന്ന് കാണിക്കണേ. നേരെ ഇപ്പം നമുക്ക് പയ്യെ താഴേക്ക് പിടിക്കാമെന്ന് വെച്ചാലും. ഗൈസ് ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ അച്ഛന്മാരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ നല്ല രീതിയിൽ ഇപ്പോൾ വീഡിയോസ് കാണുന്നുണ്ട്, അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾ സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുക. എൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടുക, ഓൾ നോട്ടിഫിക്കേഷൻസ് എന്നുള്ള ആക്കിയിടുക. ഡെയിലി ഗെയിമിംഗ് പക്ക കിടുക്കാച്ച വീഡിയോസ് ആണ് ഗൈസ് വരുന്നത്. അപ്പോൾ ആരും മിസ് ചെയ്യരുത്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിടുക, വീഡിയോ ലൈക്ക് ചെയ്യുക. കാറിലിരുന്ന് അവൻ എന്തോ എൻ്റെ അവനെ തീർക്കട്ടെ, അവനെ തീർത്തിട്ടുണ്ട്. ഇനി അടുത്തവൻ എവിടെയാ? വാടാ വാടാ വാടാ, അടുത്തവൻ എവിടാ? ടൗണിൻ്റെ താഴേക്ക് ചാടിയാലോ, അത് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് മതി. മൂന്നൂസേ ചവിട്ടി, പവറില്ലാണ്ട് ഇപ്പം സ്പൈഡർമാൻ പവറുണ്ട് ഇറങ്ങി പൊളിയേനെ. വലയൊക്കെ വിട്ട് എല്ലാത്തിൻ്റെ അണ്ണാക്കിൽ വയ വന്നിട്ടാ വലയിട്ട് കൊടുക്കാറുണ്ട്. അടിപൊളിയായിട്ട് ഓ എൻ്റെ മോനെ സീനാണ്. ഇതേ വണ്ടി പോണു അമ്മച്ചി. ഓ താഴേക്ക് വീണു എൻ്റെ ചോര. മഴയൊക്കെ നിറഞ്ഞ് കുതിർന്നാണ് വന്നെ സ്പൈഡർമാൻ. ആകെ സ്പൈഡർമാനുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ ചാടലാണ്. അത് നമ്മുടെ സൂപ്പർ ജമ്പ് ഓണാണ് ഫുൾ ടൈം, അതുകൊണ്ടാണ് അത്. അത് ഓഫ് ചെയ്താലേ ഇടയ്ക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഓണാവും. അതെന്താണെന്ന് എനിക്കറിയില്ല ഗൈസ്. ഓക്കെ, അപ്പോൾ സൂപ്പർ ജമ്പ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇച്ചിരി വേഗത്തിൽ ചാടാനായിട്ട് പറ്റുന്നുണ്ട്. ഹൾക്കിനകത്തൊരു മോഡാണ്, നമുക്കിത് എല്ലാവർക്കും ഉണ്ട് ഈ മോഡ്. ഏയ് നമ്മുടെ മെയിൻ ഗ്യാരേജ്, മെയിൻ ഗ്യാരേജിലൊന്നും ആരുമില്ലല്ലോ. ഇതൊരു വണ്ടി, ആ വണ്ടിയുടെ ഫ്രണ്ടിലത്തെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അടിച്ച് പൊട്ടിച്ചല്ലേട്ടെ. ചില്ല എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ആ രണ്ട് മൂന്ന് നാല് അഞ്ച്, ഓ റീലോഡിങ് ഡബിൾ ബാരലൊക്കെ വെച്ചാണ് അടിച്ചിടണേ. നമുക്ക് പിന്നെ ഇതിൽ ഒരു ബാങ്ക് റോബറിയുടെ സംഭവം സെറ്റ് ചെയ്യാനുള്ള പ്ലാനിങ് ഉണ്ട് നമ്മൾ. അപ്പോൾ അതിൻ്റെ കുറച്ച് സിനിമാറ്റിക് ഷോർട്സൊക്കെ എടുത്ത് നല്ല ടൈം എടുക്കും. നമ്മൾ ഒരുപാട് ചെറിയൊരു തീമിലൊക്കെ കുറേ ചെയ്യാനായിട്ട് ശ്രമിച്ചു, പക്ഷേ ഒരു മൂന്നാലഞ്ച് മണിക്കൂർ ഇരുന്നെങ്കിലും യാതൊരു ഇതുണ്ടായില്ല. റോക്ക് സ്റ്റാർ എഡിറ്റർ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും, നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടോ യൂട്യൂബിൽ തന്നെ സിനിമ പോലുള്ളതൊക്കെ? അപ്പോൾ അതുപോലെ നമുക്ക് ചെയ്യാൻ ഞാൻ നോക്കിയിരുന്നു, പക്ഷേ അങ്ങോട്ട് സെറ്റ് ആവണില്ല. പിന്നെ ക്യാരക്ടേഴ്സിനെ യൂസ് ചെയ്യാൻ ഇച്ചിരി പണിയുണ്ട്. നമ്മൾ തന്നെ വരച്ച് ഉണ്ടാക്കിയൊക്കെ കുറേ നല്ല സമയം അതിനുവേണ്ടി ഇരിക്കും. അപ്പോൾ എന്തായാലും നമ്മളൊരെ ചെയ്തിടും ഓക്കെ ഈ ചാനലിൽ, കാരണം എനിക്ക് അങ്ങനെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. കുറേ ടൈം എടുക്കണോണ്ടാണ് പ്രശ്നം. പിന്നെ നമ്മൾ ഡെയിലി വീഡിയോ ഇടുന്നതുകൊണ്ട് തന്നെ സീനാണ്, കാരണം ഒരു ദിവസം കൊണ്ടൊന്നും തീരില്ല. എങ്ങനെ വന്നാലും ഒരു നല്ല കുറച്ച് ദിവസം എടുക്കുക അത് ചെയ്തെടുക്കാനായിട്ട്, ഫുൾ ഒരു സ്റ്റോറി തീം ബേസിൽ. അപ്പോൾ എന്തായാലും വൈകാതെ തന്നെ ആ ഒരു വീഡിയോ ഉണ്ടാവും ഗൈസ്. നേരെ പോയിട്ട് നമ്മളൊരു സൂപ്പർ കാർ എടുത്തിട്ടുണ്ട്, റാൻ ജെറ്റ് ഫ്ലൈ യു എസ്. പറക്കാം പറക്കാം, കുതുമ തേടി നടക്കാം. ഫ്ലൈ യു സിക്സ് ആണ്, ഓക്കെ ഫ്ലൈ യു സിക്സ്. ഓ ആ ബൈക്കാരൻ, അവൻ ശരിയല്ലല്ലോ. ഓണി എന്നെ മൈൻഡ് ചെയ്യാണ്ട് പോയി ഇവനെ കിട്ടെ. ആ ഒന്ന് ഒരു തന്നെ തീർത്തിട്ടുണ്ട്. ഓ ബസ്സുകാരൻ റെഡി ഫുൾ. ബസ്സുകാരനെ തീർക്കാൻ നോക്കുന്നു പറഞ്ഞാലും അമ്മച്ചി. ഇപ്പൊ ചത്തേനെ നേരെ ഇപ്പം ഇനി കയറിയാലും സീനാണോ? നമ്മളിപ്പോൾ എവിടെ നിൽക്കണേ? ഓക്കെ നമ്മൾ വലിയ കുഴപ്പമില്ലാത്ത സ്ഥലത്ത് തന്നെയാണ് നിൽക്കണത്. സ്പൈഡർമാൻ വേറെ ഇവിടെ എന്ത് വീടുണ്ട്, അവിടെ ഒന്ന് പോയി എന്ത് എന്താ സംഭവം ഒന്ന് പോയി നോക്കിയിട്ട് വരാം. നമുക്ക് മേടിച്ച വീടാണെന്ന് തോന്നുന്നു, അതോ മേടിക്കാനുള്ളതാണോ? ഓക്കെ എഫ് പി മോടി പോകാം. കാർ ഡ്രൈവിങ്, ഓ ഫ്രണ്ട് മറ്റേ ഇതാണ് ആൻറ്റി ഗ്ലെയർ സംഭവം അടിച്ച് ചേണാറ കറുത്തതാണ് നമ്മുടെ കാറിൽ. ഞാൻ കൺട്രോളിങ് ഇച്ചിരി പണി കേട്ടോ, അതായത് സ്ഥലത്താറായി. ആ എത്തി എത്തിയില്ല, എവിടെയല്ലേ?
സ്പൈഡർമാൻ്റെ കൈയൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ വേറൊരു ക്യാരക്ടറോട് ചെയ്യാനായിട്ട് ഇരിക്കുന്നുണ്ട്, ഡെഡ് പൂളിൻ്റെയാണ് സംഭവം ചെയ്യാനായിട്ടിരിക്കുന്നത്. അപ്പോൾ അതും വരും ദിവസങ്ങളിൽ ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. തോറിൻ്റെ ഞാൻ ഒരുപാട് കമൻറ്റുകൾ കണ്ടു, ഞാൻ അത് ചെയ്യാൻ നോക്കി ഗൈസ്, പക്ഷേ തോറ് അങ്ങോട്ട് വർക്കാവണില്ല, അതിൻ്റെ ഫയലെന്തോ പ്രശ്നമുണ്ട്. പിന്നെ തോറിൻ്റെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഗെയിം ഫുള്ളായിട്ട് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒന്നുകൂടി ഇൻസ്റ്റാൾ ചെയ്യേണ്ട അവസ്ഥയാണ്. അത് ക്രാഷ് ആവാണ് ഗെയിം, അവരെന്തോ അവരുടെ ഫയലിലെന്തോ പ്രശ്നമുണ്ട്. ഓക്കെ, എന്തോ ഫയൽ മിസ്സിങ് ആയതുകൊണ്ടാന്ന് തോന്നുന്നു. തോറ് എന്തായാലും നമുക്ക് കുറേ ട്രൈ ചെയ്തു, ഒറിജിനൽ എവിടെയെങ്കിലും എന്നൊക്കെ കിട്ടും, അപ്പോൾ നമ്മൾ ചെയ്തിടാം. ഇപ്പോൾ തോറ് ചെയ്യാൻ നിർവാഹമില്ല. ഓക്കെ സോറി. ഓക്കെ, തോർ ഫാൻസിനായിട്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ സ്പൈഡർമാൻ ഫാൻസൊക്കെ സപ്പോർട്ട് ചെയ്യുക, നമ്മൾ വരും ദിവസങ്ങളിൽ എല്ലാം നമുക്ക് പറ്റണ എല്ലാം ചെയ്യാം ഗൈസ്. അപ്പോൾ നിങ്ങളിപ്പോൾ സ്പൈഡർമാൻ്റെ പറഞ്ഞല്ലോ, അതുപോലെ തന്നെ നല്ല നല്ല സജഷൻസ് നമുക്ക് കമൻറ്റ് ചെയ്ത് പറയുക. കാരണം നിങ്ങളുടെ സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിൽ നമുക്കും ചെയ്യാനൊരു എന്താണ് ഒരു 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 ഇതാണ്, ആ എന്താണ് ഒരു ഉത്സാഹമാണ്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കാറ് എടുത്തുകൊണ്ട് പോവാന്ന് വെച്ചാൽ ചെങ്ങായി അവിടെ രണ്ടെണ്ണങ്ങളിരിക്കണല്ലോ. അയ്യോടാ, ഒരുത്തൻ ദേ കിടക്കണം വെള്ളത്തിൽ. അടുത്തവന് എവിടെയാ? ഇനിയിപ്പോൾ കാറുകൊണ്ട് നമുക്ക് നേരെ കയറിയിട്ട് ഒരു ഹെലികോപ്റ്റർ എടുക്കാൻ പോകും. നേരെ ഇപ്പം എത്താറ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇപ്പം എത്തിയിട്ട് എന്താ വണ്ടി ഇനി കൂടി ഇടാം, വണ്ടി ഇനി ആവശ്യമില്ല. ആകെ ഇടിച്ച് തവിടുകൂടി ആയിട്ടുണ്ട്. നമുക്കൊരു ഹെലികോപ്റ്റർ എടുത്തിട്ട് നേരെ പോകാം. നമുക്കൊരു പണി ചെയ്യാം, ഏറ്റവും മേളിൽ കയറി ചാടിയാലോ. ആ ബൈക്കാരൻ നിന്നില്ല, കള്ളപ്പന്നി. നമ്മുടെ കാർ അവിടെ തന്നെ കിടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഓഫ്, എൻ്റെ മോനെ പുല്ല് തന്നെ അങ്ങോട്ട് നിൽക്കടവിടെ നിൽക്കട കള്ളപ്പൊന്നി. ഓ വട്ടം ചാടിയവൻ. സ്നൈപ്പ് ചെയ്യാണ്, പക്ഷെ അങ്ങോട്ട് കിട്ടണില്ല ഒറ്റണത്തിന്. നമ്മുടെ വണ്ടി അവിടെ തന്നെ ഇട്ടവന്മാർ. തവിട് പൊടിയായിട്ടുണ്ട് വണ്ടി. നമുക്ക് ഇവിടെ നിന്ന് പോവാം. കുറച്ചുകൂടി ആൾക്കാരുള്ള ഏരിയയിലേക്ക് പയ്യെ പോയിട്ട് ഒന്ന് വെറുതെ റോട്ടിൽ കൂടെ കോട്ടകള് ബൈക്കാരൻ എടുത്തിട്ടുണ്ട്. ആ ഇവിടെ കുഴപ്പമുണ്ടോ? വേണ്ട. റോക്ക്ഫോർഡ് പ്ലാസ എന്താ ഷോപ്പിംഗ് മാളാന്നോ? തുറന്നേണ്ടാവോ? ഷോപ്പിംഗ് മാള് തുറന്നേണ്ടോന്നൊന്ന് പോയി നോക്കട്ടേടാ. ക്ലക്കിൻ ബെൽ ഓ ഇല്ല, അടച്ചിട്ടേക്കാ. തുറക്കണം മോനെ. ഞായറാഴ്ച എന്ന് തോന്നുന്നു, മൊത്തം കട്ടാപ്പതിയ. ഹെലികോപ്റ്റർ എടുത്താലാ? ഇതിപ്പോൾ എന്താണ്, ഹെലികോപ്റ്റർ എടുക്കാം. ഹെലികോപ്റ്റർ എടുത്തിട്ട് നമുക്ക് നേരെ മേളിൽ പോയിട്ട് മേളിൽ നിന്ന് എടുത്ത് ചാടാം. ഇങ്ങനെയുണ്ട് ഒരു വെറൈറ്റി അവിടെ. എപ്പോഴും നമ്മൾ ഹെലികോപ്റ്റർ ഓടിച്ചുകൊണ്ട് കിടക്കണേ അല്ലേ. തവണ ഹെലികോപ്റ്റർ കൊണ്ട് ഏറ്റവും ടോപ്പിലോട്ട് പോകാം. ഏറ്റവും ടോപ്പിൽ പോയിട്ട് നമുക്ക് താഴേക്ക് ചാടാം. എന്താ സംഭവിക്കുകയെന്ന് അറിയാലോ? ചാവില്ല, അത് വേറെ കാര്യം. നമുക്കിനി എന്താ പറയുക, പാരച്ചൂട്ട് കിട്ടോ അല്ലെങ്കിൽ നേരെ തലയടിച്ച് വീഴോ എങ്ങനെയാണെന്ന് നോക്കാലോ. ഹെലികോപ്റ്റർ പൊങ്ങണുണ്ട്, സംഭവം നൈസൊക്കെയാണ്. നേരെ കയറിയിട്ട് ചാടാനായിട്ട്. ഓക്കെ, ഹൈ ആൾട്ടിറ്റ്യൂഡ് എത്തിയേണ്ടെന്ന് തോന്നുന്നു ഏകദേശം. ഹെലികോപ്റ്റർ കാണാൻ നൈസാണ്, സ്പൈഡർമാൻ ഇരിക്കണ കാണാനും. ഇതാന്ന് തോന്നുന്നു ഹൈ ആൾ, ഏറ്റവും പൊക്കത്തിലായിട്ടുണ്ട് ഏകദേശം. ഏകദേശം ആ ഇനി പൊങ്ങും അത്. നമുക്കെന്നാൽ ഇവിടെ നിന്ന് അടുത്ത് ചാടിയാലോ. അത്യാവശ്യം ടോപ്പായിട്ടുണ്ട്, ഇപ്പോൾ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ ചാടാനുള്ള പരിപാടികൾ നോക്കാം. മേളിൽ നിന്ന്
ചാടി, ഏ ചാടാണ്. ഓ പാരച്യൂട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ പാരച്യൂട്ട് ഇല്ല, സീൻ കോൺട്രി. ചാവൊന്നുമില്ല, നമ്മളെന്തായാലും തലടിച്ച് വീഴോ അല്ലെങ്കിൽ മുഖടിച്ച് വീഴോ നമുക്ക് നോക്കാം. എൻ്റെ മോനെ ചോര പോയി കുറയും, ബാക്കി വേറൊന്നും പറ്റിയില്ല. നമ്മുടെ ഹെലികോപ്റ്റർ എന്ത്, നമ്മളിപ്പോൾ ചത്തിട്ട് ഹെലികോപ്റ്റർ എവിടെയാ? അപ്പോൾ നേരെ ഇനിയിപ്പോൾ ട്രെയിനൊക്കെ കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എൻഡിപ്പ് ചെയ്യാനുള്ള ടൈം ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കുള്ള സജഷൻസ് ഗെയിം പ്ലേനെ കുറിച്ച്, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും പ്രത്യേക വീഡിയോസ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇത് നിങ്ങൾ പറഞ്ഞ വീഡിയോ ആണ് സ്പൈഡർമാൻ്റെ, നമ്മളത് നിങ്ങൾക്കായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് പോലെ തന്നെ നമ്മൾ തിരിച്ച് സപ്പോർട്ടാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ വെറൈറ്റി വീഡിയോസ് സജഷൻസ് കമൻറ്റ് ചെയ്യുക. നമുക്ക് പറ്റുന്ന പോലെ ചെയ്യാൻ പറ്റുന്ന എല്ലാം നമ്മൾ ചെയ്തിരിക്കും ഗൈസ്, കാരണം ഇത് നമ്മുടെ ചാനലാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം അതിൻ്റെ തൊട്ടടുത്താണ് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തിടുക, മറക്കരുത്. പിന്നെ കണ്ണാപ്പി വ്ളോഗ്സ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ കൂടി ഉണ്ട് നമുക്ക്, വ്ളോഗിങ് ചാനലാണ്. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഒരു ഗീവ് അവേ നടക്കുന്നുണ്ട്, പങ്കെടുക്കാൻ പറ്റുന്ന എല്ലാ ചങ്കുകളും പങ്കെടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്, ഗുഡ് ബൈ.